സംസ്ഥാനത്ത് എട്ടാം ക്ലാസ്സുകാർ ഇന്ന് മുതൽ സ്കൂളിലേക്ക്. എട്ട് ഒൻപത് പതിനൊന്ന് ക്ലാസ്സുകൾ 15 ആരംഭിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. നാഷണൽ അച്ചീവ്മെന്റ് സർവേ 12 നടക്കുന്നതിനാലാണ് എട്ടാം ക്ലാസ്സുകൾ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 9-11 ക്ലാസ്സുകൾ 15 തീയതി തന്നെ ആരംഭിക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ജോഷീല ചേരുകയാണ്. ജോഷീല, മറ്റു ക്ലാസ്സുകളൊക്കെ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് എട്ടാം ക്ലാസ്സുകാരും ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നത്. വിവരങ്ങൾ. അക്ഷയ, എട്ടാം ക്ലാസ്സുകാർ സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ആകെയുള്ള സ്കൂളുകളിൽ എട്ടാം ക്ലാസ്സുകാർക്ക് നേരത്തെ തന്നെ തീരുമാനിച്ചത് 15 തീയതി തുറക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടും എട്ടാം ക്ലാസ്സിന് ഇന്ന് തന്നെ തുറക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എട്ടാം ക്ലാസ്സുകാർ ഇപ്പോൾ ക്ലാസ്സിലെത്തിയിരിക്കും. നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനുള്ളത്. അവർക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും സ്കൂളുകളിൽ നടന്നിട്ടുണ്ട്. സ്കൂളുകളെല്ലാം സുസജ്ജമാണ് എന്ന് വേണം പറയാൻ. ഓരോ ബെഞ്ചിലും 2 കുട്ടികളെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഇരുത്തിയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ സാനിറ്റൈസർ, മാസ്ക് ഇവയുടെ ഉപയോഗങ്ങൾ കൃത്യമായും കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. PTA യോഗങ്ങൾ അതിന് മുൻപ് തന്നെ എല്ലാ സ്കൂളുകളിലും നടത്തിയിരുന്നു. സ്കൂളുകളിൽ PTA യോഗങ്ങൾ നടക്കാത്ത സ്കൂളുകളിൽ പിന്നീട്, അതായത് 10 തീയതിക്ക് ശേഷം മാത്രമേ, കേന്ദ്രീയ വിദ്യാലയങ്ങളിലും CBSE സ്കൂളുകളിലും 10 തീയതിക്ക് ശേഷം മാത്രം സ്കൂളുകൾ തുറന്നാൽ മതി, കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചർ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ഞങ്ങൾ പിന്നെ 10 ക്ലാസ് നവംബർ 1 സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ 8-9, 15 തുടങ്ങുന്നതിന് ആദ്യം പറഞ്ഞിരുന്നത്, പെട്ടെന്നാണ് 8 സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ക്ലാസ് PTA വിളിച്ചു, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തി, പിന്നെ അവരുടെ സമ്മതപത്രം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലാസ് റൂമെല്ലാം സാനിറ്റൈസ് ചെയ്തു വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ പിന്നെ സാനിറ്റൈസിങ്ങിനും അതുപോലെ കൈ കഴുകാനൊക്കെ സൗകര്യങ്ങളുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. 8 ക്ലാസ് റൂമാണ്. 8 ക്ലാസ്സിൽ ഏകദേശം 420 കുട്ടികളുണ്ട്. അപ്പോൾ പകുതി കുട്ടികളാണ് ആദ്യത്തെ ബാച്ചിൽ വരുന്നത്. 8 ക്ലാസ് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നേരത്തെ കുട്ടികൾ വന്നു തുടങ്ങി മറ്റു ക്ലാസ്സിൽ. അപ്പോൾ ടീച്ചറുടെ റെസ്പോൺസ് എന്താ, എങ്ങനെയാണ് അവരിൽ നിന്നുമുണ്ടായിരിക്കുന്ന, രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നുമുണ്ടായിരിക്കുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? എങ്ങനെയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഓഫ്ലൈൻ ക്ലാസ്സുകൾ വളരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കുട്ടികൾ. കാരണം അവർക്ക് ഒന്നര വർഷത്തോളം വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ ആ ക്ലാസ് സ്കൂളിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അവർ അബ്സെൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. എല്ലാ കുട്ടികളും ഏകദേശം 99% കുട്ടികൾ എത്തിയിട്ടുണ്ട്. ക്ലാസ്സുകളിൽ ഒരു ആത്മവിശ്വാസം, അതായത് ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു നേരത്തെ, എന്താ ഇത് റെഡിയാവോ എന്നുള്ളത്. അത് ഏകദേശം റെഡിയായതിന് ശേഷമാണ് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടി തുടങ്ങിയപ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ? രക്ഷിതാക്കൾ എന്ത് പറയുന്നു? അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ടീച്ചേഴ്സിനും അതുപോലെ കുട്ടികൾക്കൊക്കെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജനുവരി 1 10 ക്ലാസ്സുകാർക്ക് ക്ലാസ് തുടങ്ങിയത്. ഈ പ്രാവശ്യം നവംബർ 1, അതായത് ഏകദേശം 2 മുമ്പേ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ടിൽ ഫുൾ A+ 412 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 100% വിജയം കൈവരിക്കുകയും ഏകദേശം 50% 206 കുട്ടികൾക്ക് ഫുൾ A+ നേടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരിയിലായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ അനുഭവം ഞങ്ങളിപ്പം ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. 2 മുമ്പാണ്, മുമ്പേ നമുക്ക് ക്ലാസ് തുടങ്ങിയത് കൊണ്ട് റിസൾട്ട് ഒരുപാട് മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. കുട്ടികളെല്ലാം വളരെ സ്കൂളിലേക്ക് വരാൻ വളരെ താല്പര്യമുണ്ടല്ലോ അവർക്കും. ഇതാണ് അക്ഷയ സ്കൂളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അടക്കം ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, ഓൺലൈൻ ക്ലാസ്സുകൾ നേരത്തെ തന്നെ സാധാരണ രീതിയിൽ തുടങ്ങിയതാണ്. അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ് കൂടി വരുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി, ആശയവിനിമയം കൂടി സാധ്യമാകുന്നു, സുതാര്യമാകുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ നടക്കുന്നു എന്നുള്ളതും ആണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മെച്ചം എന്ന് പറയാനുള്ളത്. എന്തായാലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ സുഗമമായി നടക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അക്ഷയ, ജോഷീല, നമുക്ക് കുട്ടികളുടെ ആരുടെയെങ്കിലും കൂടി പ്രതികരണം ലഭിക്കുമോ? കുട്ടികൾ ക്ലാസ്സിലാണുള്ളത്. ക്ലാസ്സിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വർക്ക് അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊന്ന് അധ്യാപകരോട് സമ്മതം ചോദിച്ചതിന് ശേഷം ഒന്ന് ഏതെങ്കിലും ഒരു കുട്ടിയുടെ റെസ്പോൺസ് എടുക്കാം. ടീച്ചർ, ഒന്ന് ക്ലാസ്സിൽ മോളെ എങ്ങനെയുണ്ട്? ക്ലാസ് തുടങ്ങിയപ്പോൾ ആശങ്കയുണ്ടോ? സന്തോഷമുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ?
ഓഫ്ലൈൻ ക്ലാസ്. എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, പുതുതായിട്ട് പുതിയ ക്ലാസ്സിലേക്ക് വരികയാണല്ലോ, 7-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പുതിയ ക്ലാസ്സിലേക്ക് വരികയല്ലേ, എന്ത് പറയുന്നു കുട്ടികളുമായുള്ള സുഹൃത്തുക്കളുമായുള്ള ബന്ധം? നല്ല സന്തോഷം തോന്നുന്നു അവരെ കണ്ടതിനൊക്കെ. വളരെ സന്തോഷമുണ്ട്, വളരെ. ഓ വളരെ സന്തോഷമുണ്ട്, വീട്ടിലിരുന്ന് മടുത്തു പോയി. അടുത്ത് ക്ലാസ് അതായത് പാഠഭാഗങ്ങൾ നേരിട്ട് ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുകയാണ്. ആ വളരെ സന്തോഷമുണ്ട്, അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ മനസ്സിലായി. സ്കൂളിൽ വരാൻ മടിയായിരുന്നു, ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ സ്കൂളിൽ വരുന്ന അടിപൊളി മനസ്സിലായി. എങ്ങനെയുണ്ട് കോവിഡ്, ടീച്ചേഴ്സ് എന്തൊക്കെ ഉപദേശം തന്നെ? മാസ്ക് താത്തരുത്, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്തായാലും പാലിക്കണം, അങ്ങനെ ചെയ്യരുത് പറയുന്ന എടുത്തടുത്ത് എപ്പോഴും വരുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും വരുന്നുണ്ട്, നല്ലോണം തന്നെ നോക്കുന്നുണ്ട്. ഓ അതൊക്കെ, അത് രാവിലെ ഒരു മാസ്ക്, പിന്നെ ഉച്ച ശേഷം ഒരു മാസ്ക്, അങ്ങനെ. പിന്നെ സാനിറ്റൈസർ എപ്പോഴും ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഇല്ല, പേടിയില്ലായിരുന്നു. അക്ഷയ, ഇതാണ് ക്ലാസ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്ത് കിടക്കാം, കുട്ടികളെയും അധ്യാപകരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അവരിൽ നിന്നും ഒരു പ്രതികരണം എടുത്തുകൊണ്ട് മറ്റ് പുറത്തുള്ള അല്ലെങ്കിൽ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് മാത്രമാണ് ഇപ്പോൾ അകത്ത് ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത്. എന്തായാലും ക്ലാസ്സുകൾ സുഖമായി നടക്കട്ടെ എന്ന് കുട്ടികൾക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്താം. അക്ഷയ. ശരി, ജോഷിലയാണ് കോഴിക്കോട് നടക്കാവ് ഗേൾസ് സ്കൂളിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം പഴയ രീതിയിലാവുകയാണ്. ഇന്ന് 8-ാം ക്ലാസ്സുകളും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.